ഏ ചേട്ടാ, നിങ്ങൾക്കൊക്കെ എവിടുന്ന ഈ ഇൻക്യുബേറ്റർ ഗണ്ണൊക്കെ കിട്ടിയത്? രണ്ടുപേരുടെയും കയ്യിലുണ്ടല്ലോ. ഇനിയിപ്പോ ഇത് ഫ്രീ ആയിട്ട് കൊടുത്തോ? കൊറേ ബംഗാളികളുടെ കയ്യിൽ ഞാൻ കണ്ടു. ശരിക്കും ഇതേതാ ഗണ്ണ്? M4A1 ആണോ? എടാ മണ്ടനൂബെ, നീയൊക്കെ സ്വപ്നലോകത്താണോ ജീവിക്കുന്നത്? M4A1 ഇപ്പൊ തന്നെ രണ്ട് ഇൻക്യുബേറ്റർ വന്നു കഴിഞ്ഞു. ഇത് AWM ആടാ. അതെന്തെങ്കിലും ആവട്ടെ ചേട്ടാ, ഈ ഗണ്ണ് എങ്ങനെയാ കൊടുത്തത്? ഫ്രീ ആയിട്ടാണോ? എനിക്ക് എടുക്കാൻ പറ്റിയില്ല. എടാ കാട്ടിനൂബെ, നീ ദിവാലി ഇവന്റ് നടക്കുമ്പോ എങ്ങോട്ടാ പോയത്? അയ്യോ ചേട്ടന, അന്ന് ഗെയിമിൽ കയറാൻ മറന്നുപോയി. പക്ഷെ നല്ലൊരു ചാൻസാണ് മിസ്സാക്കിയത്. അടിപൊളി ഗണ്ണ് എനിക്ക് കിട്ടുമായിരുന്നല്ലേ. എനിക്ക് ചേട്ടൻ്റെ അടുത്തുള്ള ആ റെഡ് ഗൺസ്കിം വേണമായിരുന്നു. എന്താ അടിപൊളിയാ അത്? എടാ മണ്ട, അത് ടോപ്പ് ഗൺസ്കിന്നാ. ദിവാലി ഇവന്റ് നടക്കുന്നത് ഞാൻ എത്ര മാച്ചാ കളിച്ചത് നിനക്കറിയോ? 100 മാച്ചൊക്കെ ആയിരിക്കും ഞാൻ കളിച്ചിട്ടുണ്ടാവുക. അത്രയും കഷ്ടപ്പെട്ട് കറക്കിയിട്ട് എനിക്ക് റെഡ് കിട്ടിയത്. എടാ നീ പറയുന്നൊക്കെ ഈ നൂബിനെങ്ങനെ മനസ്സിലാവാനാടാ? ഒരു 5 കളി കഴിയുമ്പോഴത്തേക്ക് ഈ നൂബിന്റെ ഒക്കെ മൊബൈലില് ചാർജ് 0 ആവും. പിന്നെ ഇവനൊക്കെ എങ്ങനെ കളിക്കാനാ? അത് ശരിയാ ചേട്ടാ, അതൊക്കെ പോട്ടെ. ഏതായാലും കഴിഞ്ഞ കാര്യത്തെ കുറിച്ച് ഇനി പറഞ്ഞിട്ട് ഒരു കാര്യമില്ലല്ലോ. ചേട്ടൻ, ഞാൻ നിങ്ങളുടെ അടുത്ത് വേറൊരു കാര്യം ചോദിക്കാനാ വന്നത്. നിങ്ങൾ ആരെങ്കിലും എനിക്കൊരു അലോക്കിനെ അയച്ചുതരുവോ? ഇത്രയും കാലമായിട്ട് എനിക്ക് ഇതുവരെ അലോക്കില്ല. എടാ മണ്ടനൂബെ, അലോക്കിന് എത്ര തവണ ഫ്രീ ആയിട്ട് കൊടുത്തടാ. ഗോൾഡിൽ വരെ കൊടുത്തു, എന്നിട്ട് പോലും നീ എടുത്തില്ല. ഇനി ഞങ്ങൾക്ക് എന്താ വട്ടല്ലേ? നിനക്ക് വേണ്ടി 500 ഡയമണ്ടും മുടക്കി അലോക്കിനെടുക്കാൻ. എടാ ഇവൻ എന്ത് നൂബാടാ! ഇപ്പൊ ഒരു നൂബും അലോക്കിനെ പോലും ചോദിക്കാറില്ല. ഇവൻ അൾട്രാ നൂബ് പ്രോ മാക്സാ. എടാ നൂബെ, നീ എന്റെ കൂടെ ഒരു 1v1 വാ. ജയിച്ചാൽ ഞാൻ നിനക്കില്ലേ അലോക്കിനെ അയച്ചുതരാം. ചേട്ടാ സത്യാണോ ഈ പറയുന്നത്? എടാ നൂബെ, ഞാൻ സത്യം മാത്രമേ പറയാറുള്ളൂ. നീ വേണമെങ്കിൽ വന്നാ മതി. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ വിൻസോ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തരാം. ഈ ആപ്പിലാണെങ്കിൽ കുറേയധികം ചെറിയ ചെറിയ ഗെയിംസൊക്കെ ഉണ്ട്. ഈ ഗെയിംസൊക്കെ കളിച്ച് നമുക്ക് കുറേയധികം ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. ഗെയിംസ് എന്ന് പറയുമ്പോൾ നമ്മൾ പണ്ടൊക്കെ കളിക്കാറുള്ള ഫ്രൂട്ട് കട്ട്, ക്യാരംസ്, ലൂഡോ അങ്ങനത്തെ ഗെയിമാണ്. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഗെയിംസ് കളിക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് നമ്മുടെ ഫ്രീ ഫയർ തന്നെ കളിക്കാൻ പറ്റും. അത് ഒരു കില്ല അടിച്ചാൽ തന്നെ 50 രൂപയൊക്കെ ഉണ്ടാക്കാം. നിങ്ങൾക്ക് മര്യാദയ്ക്ക് ഫ്രീ ഫയർ കളിക്കാൻ അറിയുമെങ്കിൽ ഇതിൻ്റെ അകത്ത് ടൂർണമെൻ്റ് ഒക്കെ ഉണ്ട്. ഈ ഫ്രീ എൻട്രി ടൂർണമെൻറ്റിലൊക്കെ കളിച്ച് കുറേയധികം ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾ മര്യാദയ്ക്ക് കസ്റ്റം മാച്ചസ് ഒക്കെ കളിക്കുന്ന ഒരു പ്ലെയർ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ആപ്ലിക്കേഷനിൽ ടൂർണമെന്റ് കളിച്ച് നോക്കുക. അതുവഴി നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും. ഈ വിൻസോ ആപ്പിൽ നിങ്ങൾക്ക് ഓൾറെഡി ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ പുതിയൊരു അക്കൗണ്ട് എടുത്ത് കളി തുടങ്ങുക. അപ്പൊ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലൊക്കെ ഉണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിന്റെ ക്യാഷ് കിട്ടിയെന്നൊക്കെ പറയുക. കാണുന്ന എല്ലാവരും കഴിവതും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അതിലൂടെ ഒന്നും നഷ്ടപ്പെടാനില്ല, പക്ഷെ ഞങ്ങൾക്ക് അതൊരു വലിയ പ്രോത്സാഹനമായിരുന്നു. Hit it from the back, cause she likes that. I'm writing lyrics like her poetry, she writes back. The things she's never done before, she's down to try that. She got a price tag, only I could buy that. She always a day one, she got the tats done. We gon' build this all together till the world's gone. Bank account overdrawn, not a gold digger, nah. She here for all my flaws, we gon' make it to the top. She live in my section, I show she's reppin'. One look at her and you know I ain't second guessing. Never got me stressing, yeah she's a blessing. Look her body up and down, got me obsessing. I took her in and some pieces, we picked them up on the weekend. Tequila we keep on drinking till our bodies do the thinking. The mattress is always sinking, the headboard is always squeaking. She gives me all of the feelings, I think I began the healing. We're switching up our positions, my baby is on a mission. She always got my permission to do whatever she wishing. She dressing up like a kid and she be my only addiction. And when she talk, man, I listen. I flip her over, hit it from the back, cause she likes that. I'm writing lyrics like a poetry, she writes back. The things she's never done before, she's down to try that. She got a price tag, only I could buy that. Flip her, now she's on her back, cause she likes that. I'm writing lyrics like a poetry, she writes back. The things she's never done before, she's down to try that. She got a price tag, only I could buy that. Find somebody
who loves you for you and what you do. You need somebody through and through to make it through. Trust me, I was lost and prospered, exhausted. The coldness of the dating scene had me nauseous. I started getting toxic, ain't it ironic? Became the problem that I hated, couldn't stop it. I needed someone true, someone like you. Someone who had a different view, committed to. Your smile, my only weakness. I know it's cheesy, but Jesus, you make my tongue off these speeches. Good thing it works when I need it. I'm always warm and you're freezing. I heat you up in the evening. You got my b***h. ചേട്ടൻ, ഞാൻ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് കളിച്ച് കസ്റ്റം മാച്ച് ജയിച്ചു. എനിക്ക് എങ്ങനെയെങ്കിലും അലോക്കിനെ അയച്ചരുവോ? എടാ മണ്ട, നിന്നെ ഞങ്ങൾ പറ്റിച്ചതാടാ, അതുപോലും നിനക്കറിയില്ലേ. ചേട്ടൻ, എന്ത് വർത്താനായത്? എൻ്റെ ആകെയുള്ള ഒരു റൂം കാർഡും പോയി. എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് നെക്കി പിടിച്ചാണ് കളി ജയിച്ചത്. നിങ്ങളെന്താ ഇപ്പം ഇങ്ങനെ മാറ്റി പറയുന്നത്? നിങ്ങളല്ലേ പറഞ്ഞത് നിങ്ങൾ സത്യം മാത്രമേ പറയാറുള്ളൂ എന്നൊക്കെ. എടാ നൂബേ, അതൊക്കെ ഒരു പ്രാങ്ക് ആയിരുന്നടാ മണ്ട. ചേട്ടൻ, നിങ്ങളെപ്പോലെയുള്ള കള്ളന്മാർ സ്ഥിരമായിട്ട് പറയുന്ന കാര്യം എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നടന്നില്ല എന്ന് കാണുമ്പോൾ അത് പ്രാങ്കാന്ന് പറയും. എന്തിനായിട്ടാണ് ഞങ്ങളെപ്പോലെയുള്ള പാവങ്ങളൊക്കെ നിങ്ങൾ പറ്റിക്കുന്നത്? ഞങ്ങൾ നൂബായതുകൊണ്ടാണോ? എടാ അളിയ, നിൻ്റെ അടുത്ത് ഡയമണ്ട് ഉണ്ടെങ്കിൽ നൂബിനങ്ങ് അയച്ചു കൊടുക്കടാ, ഇല്ലെങ്കിൽ ഇവൻ നമ്മളെ സെൻഡി എടുപ്പിച്ച് കൊല്ലും. ഒന്ന് പോടാ, എനിക്കെങ്ങും വയ്യ ഡയമണ്ടും മുടക്കി ഇവൻ അലോക്കൊക്കെ അയച്ചു കൊടുക്കാൻ. കുറേ കാലമായി ഇവർ എലൈറ്റ് പാസ് എടുത്തിട്ട്, അപ്പോഴാണ് ഇവൻ അലോക്കിന് അയച്ചു കൊടുക്കുന്നത്. നീയൊന്നും മിണ്ടാതിരുന്നേ, ഈ നൂബിനൊക്കെ എങ്ങനെയാ ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. എടാ നൂബേ, നീ എന്താ ചെയ്യാന്ന് വെച്ചാൽ ചെയ്തോ. നിനക്കൊന്നും ഒരു കാലത്തും അലോക്കിനെ കിട്ടാൻ പോകുന്നില്ല. പറ്റുമെങ്കിൽ എത്രയും പെട്ടെന്ന് കളിയും നിർത്തി പോയിക്കോ, അതാ നിനക്കൊക്കെ നല്ലത്. എനിക്ക് ഒരു കാലത്തും അലോക്കിനെ കിട്ടില്ല എന്ന് പറഞ്ഞവന്മാരോടൊക്കെ എനിക്കിത് കാണിച്ചു കൊടുക്കണം. എടാ കണ്ണു തുറന്ന് നോക്കടാ, പിന്നെ അലോക്കിനെ വെച്ചിരിക്കുന്നത്. എടാ ഇത് മറ്റേ ആ നൂബല്ലേ എടാ നമ്മൾ അലോക്കിനെ തരാന്ന് പറഞ്ഞ് പറ്റിച്ചവൻ. എടാ നൂബ, നിനക്കിത് എവിടുന്ന് അലോക്കിനൊക്കെ കിട്ടിയത്? എടാ അതിനിത് വേറെ അക്കൗണ്ട് അല്ലേ. എടാ നൂബ, ഇത് ആരുടെ അക്കൗണ്ടാ? എടാ നൂബ, ഞങ്ങളോട് സത്യം പറഞ്ഞോ, എവിടുന്ന് കട്ടുകൊണ്ട് വന്ന അക്കൗണ്ടാ ഇത്? ഞാൻ കട്ടുകൊണ്ട് വന്നതൊന്നുമല്ല, ഇതെന്റെ ഫ്രണ്ടിന്റെ അക്കൗണ്ടാ. അവൻ കളി നിർത്തിപ്പോയപ്പോ എനിക്ക് ഈ അക്കൗണ്ട് തന്നിട്ട് പോയി. ഇപ്പൊ നിങ്ങളെക്കാൾ അടിപൊളി അക്കൗണ്ട് എന്റെ അടുത്തുണ്ട്. എടാ നൂബ, നീ എന്താടാ അലോക്കിന് നല്ല ബണ്ടിൽസ് ഒന്നും ഇടാത്തത്? എനിക്ക് അലോക്കിന് ഈ നൂബ് ബണ്ടിലിട്ട് കളിക്കുന്നതാ ഇഷ്ടം. എടാ ഇവൻ പൊട്ടനാടാ, പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. എടാ നൂബ, നിന്റെ അക്കൗണ്ടിൽ കുറെ ഇമോട്ടൊക്കെ ഉണ്ടല്ലോടാ. ഇമോട്ട് മാത്രല്ല, എന്റെ അക്കൗണ്ടിൽ ഇഷ്ടംപോലെ ഡയമണ്ടും ഉണ്ട്. ഇപ്പൊ ആകെ 60 ഡയമണ്ടേ ഉള്ളൂ, പക്ഷെ നാളെ ഞാൻ ടോപ്പ് ചെയ്യും. എന്നിട്ട് 600 ഡയമണ്ട് ആക്കും. എന്നിട്ട് എനിക്ക് എലൈറ്റ് പാസ് എടുക്കണം. പുതിയ ടോപ്പ് വേണ്ടി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എനിക്ക് അടിപൊളി ഗ്ലൂ ആളും കിട്ടും. ഇനി മുതൽ ഞാനാടാ പ്രോ പ്ലെയർ.